പത്തനംതിട്ട എരുമേലി സ്വദേശിനി ജസ്നയുടെ തിരോധാനത്തെ കുറിച്ച് അന്വേഷണം സിബിഐക്ക് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശം. ജസ്നയുടെ സഹോദരനും കെ എസ് യു നേതാവ് അഭിജിത്തും തുടങ്ങിയവർ നൽകിയ ഹർജിയിലാണ് ജഡ്ജി വി ജി അരുണിന്റെ ഉത്തരവ്. ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്നും ഇപ്പോൾ എവിടെയാണെന്ന് വെളിപ്പെടുത്താനാവില്ലെന്നുമുള്ള നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റൊരു ഏജൻസി തന്നെ കേസ് അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ ഹർജിക്കാർ ഉറച്ചു നിൽക്കുകയായിരുന്നു. കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നതിന് സംബന്ധിച്ച് സിബിഐയുടെ കോടതി അഭിപ്രായം ആരാഞ്ഞിരുന്നു. സംഭവത്തിൽ ബാഹ്യ ഇടപെടൽ സംശയിക്കുന്നതായി സിബിഐക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറലും കോടതിയെ അറിയിച്ചു. തുടർന്നാണ് അന്വേഷണം സിബിഐക്ക് കൈമാറാൻ നിർദ്ദേശിച്ചത്. 2018 മാർച്ച് 22 മുതലാണ് ജസ്നയെ കാണാതായത്. പല ഘട്ടങ്ങളിലായി ഐജി മനോജ് അബ്രാഹിം ഉൾപ്പെടെയുള്ളവർ കേസ് അന്വേഷിച്ചെങ്കിലും ജസ്നയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. ജസ്നയെ കണ്ടെത്തുന്നവർക്ക് പാരിതോഷികം നൽകാൻ 5 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ നിരവധി പേരാണ് ജസ്നയെ കണ്ടതായി അറിയിച്ചുകൊണ്ട് രംഗത്തു വന്നത്. എന്നാൽ അന്വേഷണത്തിൽ അത് ജസ്നയല്ലെന്ന് വ്യക്തമാകുകയായിരുന്നു. തുടർന്ന് അടുത്തിടെ വിരമിച്ച കുറ്റാന്വേഷണ വിദഗ്ധൻ കെ ജി സൈമൻ പത്തനംതിട്ട പോലീസ് മേധാവിയായതോടെ അന്വേഷണം ശക്തമാക്കിയായിരുന്നു. തുടർന്നാണ് ജസ്ന ജീവിച്ചിരിപ്പുണ്ടെന്ന നിലയിലുള്ള വിവരം പുറത്തുവന്നത്. ജസ്നയെ സംബന്ധിച്ച് വിവരങ്ങൾ വൈകാതെ വെളിപ്പെടുത്തുമെന്ന് കെ ജി സൈമൻ അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ജോലിയിൽ നിന്നും വിരമിച്ച് ജസ്നയെ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരാതെ ആയതോടെയാണ് വിവിധ സംഘടനകൾ ജസ്നയ്ക്ക് വേണ്ടി കോടതിയെ സമീപിച്ചത്. വി എസ് ഹൈദർ അലി, റിപ്പോർട്ടർ, കൊച്ചി.